ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പിയും മോളിയും തമ്മിലുള്ള ക്രോസ് ബ്രീഡിങ്ങിനെ പറ്റിയാണ്. ഇതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഗപ്പിയുടെ മെയിലിനെയും മോളിയുടെ ഒരു ഫീമെയിലിനെയുമാണ്. ഈ ബ്രീഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് നല്ല രീതിയിലുള്ള കുട്ടികളെ കിട്ടുള്ളൂ. ഒന്ന്, മോളിയുടെ ഫസ്റ്റ് പ്രസവമായിരിക്കണം. രണ്ട്, ഫീമെയിൽ മോളി കൂടുതൽ വലുപ്പം വെക്കാൻ പാടില്ല, കാരണം കൂടുതൽ വലുപ്പം ഉണ്ടെങ്കിൽ മെയിലിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തത്, ഫൈറ്ററിനെയൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിരുന്ന പോലെ രണ്ട് ഗ്ലാസ്സിലായിട്ട് ഇതിനെ രണ്ട് ദിവസം ഇടണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മെയിലി മോളിനെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത് മാറ്റാനാണ്. അതുപോലെ തന്നെ നാലാമത്തെ, പാത്രത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഗപ്പീസൊക്കെ പൊതുവായിട്ടും വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തും മോളികളൊക്കെ വെള്ളത്തിൻ്റെ അടിഭാഗത്തുമാണ് ഉണ്ടാവല്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ബ്രീഡിങ് നടക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് രണ്ടും ഒരു പോലെ നിൽക്കുന്ന ഒരു രീതിയിൽ വെള്ളമാക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല രീതിയിലുള്ള കുട്ടികൾ കിട്ടില്ല. ചിലപ്പോൾ നല്ല കാണാൻ രസമുള്ള മീനൊക്കെ കിട്ടിയാലും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക.